വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡാഡീസ് ഗാർഡൻ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഫ്രോസ്റ്റി ഡോൺ ഡോൺ മേരി, അതേപോലെ തന്നെ ഡോൺ മേരി വൃജനം, ജെറക് ഡോൺ യെല്ലോലിപ്പ്, ഫോർമോസം ആൽബ, ഈ നാല് പ്ലാന്റുകളുടെ ഫ്ലവറുകളുടെ വ്യത്യാസമാണെന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ ക്ഷമാ. ഇത് ഫ്രോസ്റ്റി ഡോൺ ഡോൺ മേരിയാണ്. ഡോൺ മേരികളുടെ ഇങ്ങനെ ഇതളുകൾ ശരിക്ക് പിന്നെ വൈറ്റിൽ ഒരു പിസ്ത ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു സൈഡിൽ വൈറ്റുമാണ്, പിന്നെ അതിൻ്റെ ലിപ്പ് വരുന്നത് ഫുള്ള് റെഡായിട്ടാണ്, ഫുൾ റെഡ് കവർ ചെയ്ത് വരും. ഓക്കെ, അത് ശരിക്കും വിരിയുമ്പോൾ ഒരു ലൈറ്റ് റെഡായിരിക്കും, പിന്നെ കുറച്ച് നാളൊരു രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നല്ല ഫുൾ റെഡാകും. ഇതിനി ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടിയും ഡാർക്ക് റെഡായി മാറും. ഓക്കെ, അതുപോലെ ഇതാണ് ഫോർമോസം ആൽബയാണ്. ഫോർമോസം ആൽബയിലെന്ന് പറഞ്ഞാൽ ഫ്ലവർക്ക് ഫുള്ളും വൈറ്റായിട്ടാണ് വരുന്നത്, നല്ല വലിയ ഫ്ലവറായിരിക്കും. പിന്നെ ഡോൺ മേരിൻ്റെയൊക്കെ ഫ്ലവറിനേക്കായി നല്ല വലിപ്പുണ്ടാവും ഫ്ലവേഴ്സ്. ഇതും ലോങ് ലാസ്റ്റിംഗ് ഫ്ലവറാണ്, ഏകദേശം 4 മാസമൊക്കെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും. അതുപോലെ ഇത് ഡോൺ മേരി വിർജിനാണ്. വിർജിനും ഫുള്ള് വൈറ്റാണ് വരിക, ഇതളുകൾ നല്ല ഒരു ബ്രൈറ്റായിട്ടുള്ള വൈറ്റാണ് വരുന്നത്. പിന്നെ അതിൻ്റെ ഹിപ്പിലെ സെൻട്രൽ റെഡും പിന്നെ അതിൻ്റെ സൈഡിൽ നല്ല പ്യുവർ വൈറ്റുമാണ് വരുന്നത്. ഇതും തന്നെ ലോങ് ലാസ്റ്റിംഗ് ഫ്ലവറാണ്, ഒരു 3-4 മാസത്തോളമൊക്കെ ഫ്ലവർ ലാസ്റ്റ് ചെയ്യും, വലിയ ഫ്ലവറുമായിരിക്കും. പിന്നെ പ്ലാന്റ് നല്ല ഹൈറ്റ് വെക്കും, നല്ല വലിയ പ്ലാന്റ് ആയിരിക്കും. ഇത് ജയറക്ക് ഡോൺ യെല്ലോ ലിപ്പാണ്. ഇതും തന്നെ വിരിഞ്ഞു വരുന്നുള്ളൂ ഫ്ലവറ്, പക്ഷേ ഹിപ്പൊരു യെല്ലോ ആയിട്ടാണ് വരുന്നത്. ലോങ് ലാസ്റ്റിംഗ് ഫ്ലവറാണ്, പക്ഷേ അതിൻ്റെ അത് ഫുള്ള് യെല്ലോ വരില്ല, ഫുള്ള് കവർ ചെയ്യൂല. അതായത് അതിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്താണ് യെല്ലോ വരുന്നത്, അതിൻ്റെ എഡ്ജിൽ ഒരു പിന്നെ വൈറ്റ് ഷെയ്ഡും ഉണ്ടാവും. ഓക്കെ, ഫ്രോസ്റ്റി ഡോൺ ഡോൺ മേരി, ഫോർമോസം ആൽബ, ജയറക്ക് ഡോൺ യെല്ലോ ലിപ്പ്, ഡോൺ മേരി വിർജനം, ഇതിൻ്റെയൊക്കെ പിന്നെ നിയർ ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ്, അതായത് ഓൾറെഡി 1-2 തവണ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ സെയിലിനുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ, അതിൽ തന്നെ പല റേഞ്ചിലുള്ള പ്ലാന്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മൾ അടുത്തായി ചെയ്യാൻ പോകുന്നത് എം ആ പ്രൗഡ് കിങ് ഓർക്കിഡിനെ കുറിച്ചാണ്. അതുകൊണ്ട് ഡാഡീസ് ഓർക്കിഡ്, ഡാഡീസ് ഗാർഡൻ എന്ന FB പേജ് യൂട്യൂബ് ചാനൽ എല്ലാം ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും ബൈ ബൈ.